ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഡിച്ചീസ് കിച്ചൻ. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ മലബാറി സ്വീറ്റ് ഐറ്റമായ കായ്പൊളയുടെ റെസിപ്പിയാണ്. ഒരുവിധം മിക്ക ആൾക്കാരും കഴിച്ചിട്ടുള്ളതായിരിക്കും, എന്നാലും നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കായ്പൊള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യെന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പിശുക്ക് കാണിച്ചിട്ട് കാര്യമില്ല, ഒരു 3 to 4 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് നമുക്ക് വേണം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 50 gram അണ്ടിപ്പരിപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെയും അതുപോലെ കിസ്മിസിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറയ്ക്കാം, പക്ഷേ ഇതെന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള മലബാറി സ്വീറ്റ് ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നെയ്യിലോ അല്ലെങ്കിൽ കിസ്മിസിലോ അണ്ടിപ്പരിപ്പിലോ ഒന്നും പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ഒരു 50 gram അണ്ടിപ്പരിപ്പ് ഞാനിങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒരുവിധം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു 50 gram തന്നെ കിസ്മിസും അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതും കൂടുന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒക്കെ ഭയങ്കര സിമ്പിൾ സ്റ്റെപ്സാണ് കേട്ടോ. അപ്പോൾ ഇതാ കിസ്മിസും ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് നമുക്കൊരു പാത്രത്തിലേക്കോ അല്ല ഒന്ന് മാറ്റി വെക്കാം, കോരി വെക്കാം. അത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നെയ്യ് അതുപോലെ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും കിസ്മിസും മൊത്തം വറുത്ത് മാറ്റിയിട്ടും നെയ്യ് അത്യാവശ്യം അതിൻ്റെ തന്നെ കിടപ്പുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഇട്ട് വഴറ്റിയെടുക്കേണ്ടത് ഏത്തപ്പഴമാണ്. അപ്പോൾ ഞാൻ 2 ഇടത്തരം ഏത്തപ്പഴമാണ് കട്ട് ചെയ്തത്, ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. വല്ലാണ്ട് പഴുത്തയല്ല, എന്നാൽ അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴമാണ്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ 5 minutes കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് റോസ്റ്റ് ആവട്ടെ. ഇപ്പോൾ ഒരു 9-10 minutes ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലതുപോലെ അതിൻ്റെ കളറൊക്കെ മാറി നല്ല യെല്ലോ കളറിൽ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അത് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ വലിയ ജാറില്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 4 muttas ഇട്ട് കൊടുക്കുന്നത്, കോഴിമുട്ട. അപ്പോൾ ഒരു ഏത്തപ്പഴത്തിന് 2 muttas എന്നുള്ള കണക്കിലാണ് ഞാൻ 2 ഏത്തപ്പഴത്തിന് 4 kozhimutta ഇട്ട് കൊടുക്കുന്നത്. തണുപ്പുള്ള മുട്ടയല്ല, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണേ. 4 muttas ഇട്ട് കൊടുത്ത ശേഷം ഇതിനകത്തേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 cup പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം, കുറയ്ക്കേണ്ടവർക്ക് ഇത് കുറയ്ക്കുകയും ചെയ്യാം. നെക്സ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏലക്കയാണ്. ഏലക്ക വേണമെങ്കിൽ പൊടിച്ചിട്ടും ചേർക്കാം, പക്ഷേ മഡിച്ചീസ് കിച്ചൻ അല്ലേ, ഞാൻ ഏലക്ക രണ്ടത് പൊടിക്കാനൊന്നും നിൽക്കുന്നില്ല. ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്, നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഏലക്ക ഇടുമ്പോൾ മുട്ടയുടെ കുത്തലും മണമൊക്കെ കുറച്ചങ്ങ് പോയി കിട്ടും. കുറച്ചുകൂടെ വേണമെങ്കിൽ കൂടുതൽ ഏലക്ക ചേർക്കാം കേട്ടോ. പക്ഷേ 4 muttas 5 ഏലക്ക തന്നെ മതി. പിന്നെ ഒരു 2 tablespoons പാല് ചേർക്കുന്നുണ്ട്. പച്ചപ്പാലാണ്, പശുവിൻ പാലാണ്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയിൽ ഒരു മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 50 seconds ഞാനിതൊന്ന് അരച്ചിട്ടുണ്ട് കണ്ടോ. നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്, പതയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിങ് ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വഴറ്റി വെച്ചേക്കുന്ന ഏത്തപ്പഴം, അതിപ്പോൾ ചൂട് പോയിട്ടുണ്ട്, ആ ഏത്തപ്പഴം ഇതിലേക്ക് മൊത്തം അങ്ങിട്ട് കൊടുക്കുക. ചൂട് പോയിട്ട് ഇടാവുള്ളൂ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒരു സ്പാറ്റിലോ അല്ലെങ്കിൽ തവി കൊണ്ടോ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഏറ്റവും ആദ്യം വറുത്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയാണ്. മൊത്തം വേണമെങ്കിൽ മൊത്തം അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിച്ചിരി മാറ്റിയ ശേഷം ബാക്കിയുള്ളത് മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് എല്ലാം മിക്സ് ചെയ്ത ശേഷം ഇതിനകത്തേക്കൊരു 2 pinches അല്ലെങ്കിൽ ഒരു കഷ്ടിച്ചൊരു 1/4 teaspoon ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക. നമ്മളുടെ ഈ കൂട്ടൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതാ ഇങ്ങനൊരു സോസ് പാൻ ഞാൻ എടുത്തിട്ടുണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ എടുത്തേക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മളുടെ ഈ ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. പക്ഷേ അതിന് മുമ്പായിട്ട് ഈ സോസ് പാൻ ഒന്ന് ഗ്രീസ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ ബ്രഷ് കൊണ്ടോ അല്ലെ കൈ കൊണ്ടോ വല്ലോ നല്ലതുപോലെ ഒന്ന് ഫുള്ള് ഗ്രീസ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ആ ഒരു ബാറ്റർ ഫുൾ ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക.
ഇതിനെ ജസ്റ്റ് മുകൾ വശം ഒന്ന് ആ സ്പാറ്റ്ല കൊണ്ട് അല്ലെങ്കിൽ തവി കൊണ്ട് ഒന്ന് ലെവൽ ചെയ്തേക്കുക. മുകളിൽ കുറച്ചൊരു ഫിനിഷിങ് നല്ലതോണം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ലെവൽ ചെയ്തേക്കുക. ഇങ്ങനെ ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം അടുപ്പത്തൊരു ദോശത്തവ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഈ പാത്രം വെക്കുന്നത്. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെക്കുന്നത്. ഇത് മൂടിയും കൂടെ വെക്കണം കേട്ടോ. ഇങ്ങനെ മൂടിയും കൂടെ വെക്കണം. ഒരു 35-40 മിനിറ്റ് വരെയൊക്കെയാണ് നോർമലി ഇതിന് ഒരു വേവാനുള്ള സമയമുള്ളത്. അപ്പോൾ ആക്ച്വലി 35 മിനിറ്റ് ആയിരുന്നു ഇരിക്കേണ്ടത്, പക്ഷേ ഇപ്പോൾ ഒരു 50 മിനിറ്റോളം ആയിട്ടുണ്ട്. പണി പാളിയോന്ന് അറിയത്തില്ല, സൈഡൊക്കെ വിട്ട് വരുന്നുണ്ട്. 35 മിനിറ്റ് 50 മിനിറ്റ് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ ആ ഫ്രൈ പാൻ തന്നെ ഒന്നുകൂടെ കഴുകിയെടുത്തിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ആ ഒരു കായ്പോള ഇതിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. ഫ്രൈ പാൻ ആദ്യം നോൺ സ്റ്റിക്ക് പാനിൻ്റെ മുകളിൽ, സോസ് പാൻ്റെ മുകളിൽ വെച്ചിട്ട് നേരെ ഒന്ന് കമഴ്ത്തിയെടുക്കുന്നു. വിട്ട് വന്നിട്ടുണ്ട്, നോക്കട്ടെ. ഓ, ഒരു ഇച്ചിരി കരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെ സോസ് പാനിലൊന്നും പിടിച്ചൊന്നും ഇരിപ്പില്ല, പക്ഷെ ഇവിടെ കണ്ടിട്ടൊരു ഇച്ചിരി കരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വലിയ കരിഞ്ഞ മണമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു മണം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എൻ്റെ കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ 35 മിനിറ്റിലെടുക്കേണ്ടത് 50 മിനിറ്റിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കമന്ന് കിടന്ന് ഇച്ചിരി ഒന്ന് വേവണം. ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, ആ മുകൾ വശം കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. 50 മിനിറ്റ് അതിൻ്റെ കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് അലാം വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ നോർമലി അലാം അടിക്കുന്നവരെ അടിച്ചപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ അങ്ങ് സ്നൂസ് ചെയ്തിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങി. അതാണ് ഈ ലേറ്റ് ആയതിൻ്റെ ഈ കാര്യം. നിങ്ങൾ തന്നെയാണ് അങ്ങനെ ചെയ്തില്ലെന്ന് എനിക്കറിയാം, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്ക് കേട്ടോ. അതിനാണ് ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഫിനിഷിങ് ഫുള്ള് പരുവാക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ദാ ആ മുകൾ വശം കൂടെ വെന്തത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇതിന് മുകളിലേക്ക് നമുക്കൊന്ന് അണ്ടിപ്പരിമ മുന്തിരിങ്ങയിട്ട് അലങ്കരിച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നോർമലി കായ്പള്ള ഉണ്ടാക്കുന്നില്ല, നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എന്നാണെങ്കിലും കരിഞ്ഞോ ഇല്ല അതിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ടെന്ന് അറിയാനായിട്ടൊന്ന് കഴിച്ചും കൂടെ നോക്കാം. ഇത് ഈ ഞാൻ ഉറങ്ങിപ്പോയതിൻ്റെ കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രി ഒരു 12:30 സമയത്താണ്. ചിലപ്പോൾ ലൈറ്റൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇത് ഞാൻ പൊതുവേ വീഡിയോ മിക്കതും ചെയ്യുന്ന രാത്രി സമയത്താണ്, കാരണം ഞാൻ വർക്കിംഗ് ആണ്. മോർണിംഗ് ഒരു 9:15 to evening 5:45 വരെയൊക്കെ ഓഫീസുണ്ട്. മുറിച്ചത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് കഴിച്ചും കൂടെ നോക്കാം. ആ അപ്പോൾ ഈവനിങ് ഒരു 5:45 വരെ ഓഫീസുണ്ട്. പിന്നെ വീട്ടിൽ എനിക്കൊരു കുഞ്ഞുമോളുണ്ട്, 3 വയസ്സാണ് മോൾക്ക്. അപ്പോൾ അത്യാവശ്യം കുസൃതിയൊക്കെ ആണ്. അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു 10:15 ഞാൻ ഈ വീഡിയോക്കുള്ള കുക്കിങ്ങിനായിട്ട് കയറുന്നത്. കുഴപ്പമില്ല, ടേസ്റ്റൊന്നും വലിയ കുഴപ്പമില്ല, കരിഞ്ഞ ചൊവയൊന്നുമില്ല. കാണാനായിട്ട് ഇച്ചിരി കരിഞ്ഞ പോലെ ഉണ്ടെന്ന്, പക്ഷേ കഴിക്കുമ്പോൾ അതില്ല. എന്നാലും നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രശ്നമൊന്നും വരത്തില്ലായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.